കേരള സഭ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. ക്രൈസ്തവ സഭകളുടെ ഭരണസമിതികളിലും സഭകൾ നടത്തുന്ന സ്ഥാപനങ്ങളിലും ദളിത് ക്രൈസ്തവർക്ക് ജനസംഖ്യാ ആനുപാതിക സംവരണം നടപ്പിലാക്കണമെന്നും ഈ വിഭാഗത്തിന്റെ സ്ഥിതിവിവര കണക്കുകൾ പ്രസിദ്ധീകരിക്കണമെന്നും കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിൽ തിരുവല്ല കൊമ്പാടിയിൽ നടത്തിയ നാഷണൽ ദളിത് ക്രിസ്ത്യൻ കോൺക്ലേവ് ആവശ്യപ്പെട്ടു. KCC പ്രസിഡന്റ് അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപോലിത്ത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷിബി പീറ്റർ അധ്യക്ഷത വഹിച്ചു. ദളിത് ക്രൈസ്തവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന വിവിധ ദേശീയ സംസ്ഥാന സംഘടനകളുടെ നേതാക്കൾ കോൺക്ലേവിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ദളിത് ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും മതേതര രാഷ്ട്രത്തിൽ മതത്തിന്റെ പേരിലുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നും ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പാക്കേജുകൾ അനുവദിക്കണമെന്നും പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ ദളിത് ക്രൈസ്തവ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തണമെന്നും കോൺക്ലേവ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് അഭ്യർത്ഥിച്ചു. IT പാർക്കുകളിൽ മദ്യവിൽപ്പന അനുവദിക്കുന്ന ചട്ടഭേദഗതിക്ക് അംഗീകാരം നൽകാനുള്ള നിയമസഭാ സമിതിയുടെ തീരുമാനം കേരളത്തെ മദ്യത്തിൽ മുക്കിത്താഴ്ത്താനുള്ള സർക്കാരിന്റെ ഗൂഢനീക്കമാണെന്നും ഇതിനെതിരെ പ്രബുദ്ധരായ കേരള ജനത രംഗത്തു വരണമെന്നും KCBC മദ്യവിരുദ്ധ സമിതി തലശ്ശേരി അതിരൂപത കമ്മിറ്റി ആഹ്വാനം ചെയ്തു. ടൂറിസത്തിന്റെ പേരും പറഞ്ഞ് മദ്യവിൽപ്പന വ്യാപകമാക്കാനാണ് സർക്കാരിന്റെ നീക്കം. ടൂറിസ്റ്റുകൾ കേരളത്തിൽ വരുന്നത് മദ്യപിക്കാനല്ലെന്ന് സർക്കാർ തിരിച്ചറിയണമെന്നും ടൂറിസവും IT പാർക്കുകളും മദ്യവിമുക്തമാക്കി യുവജനങ്ങളെ ഈ രംഗത്തേക്ക് ആകർഷിക്കുവാനുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കണമെന്നും അഭിപ്രായപ്പെട്ടു. സർക്കാർ ഈ നയത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ സമാന ആശയമുള്ള സംഘടനകളെയും സമരശ്രേണിയിൽ യോജിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭത്തിന് മദ്യവിരുദ്ധ സമിതി തുടക്കം കുറിക്കുമെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. കൂടാതെ ഈ മാസം 31-ന് തലശ്ശേരിയിൽ വിപുലമായ ആലോചനാ യോഗം വിളിച്ചു ചേർത്ത് പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും അതിരൂപത ഭാരവാഹികൾ അറിയിച്ചു. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ വെള്ളരിക്കുണ്ട് മേഖലാതല മാനേജിംഗ് കമ്മിറ്റി യോഗം കനകപ്പള്ളി സെന്റ് തോമസ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. മിഷൻ ലീഗ് തലശ്ശേരി അതിരൂപത ഡയറക്ടർ ഫാദർ ജോസഫ് പടക്കേപ്പറമ്പിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് മനോജ് മുടവനാട്ട് അധ്യക്ഷത വഹിച്ചു. മേഖലാ ഡയറക്ടർ ഫാദർ ജോസഫ് ചെറുശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സെക്രട്ടറി ജീൻസ് പനച്ചികത്തിൽ കണക്ക് റിപ്പോർട്ട് അവതരണം നടത്തി. കനകപ്പള്ളി ഇടവക വികാരി ഫാദർ സക്രിയ ചിരണക്കൽ, വൈസ് ഡയറക്ടർ സിസ്റ്റർ സൗമ്യ MCC, മേഖലാ ജൂനിയർ പ്രസിഡന്റ് ജിസ്റ്റോ പ്രയാറ്റിൽ എന്നിവർ പ്രസംഗിച്ചു. കോട്ടയം അതിരൂപതയുടെ യുവജന സംഘടനയായ ജ്ഞാനായ കാത്തലിക് യൂത്ത് ലീഗിന്റെ 2024-25 പ്രവർത്തന വർഷത്തെ അതിരൂപത തല നേതൃസംഗമം, ഹൈറേഞ്ച് ദർശൻ, രണ്ടാമത് സെനറ്റ് എന്നിവ വാദിബ ലീഡ് ഓൺ എന്ന പേരിൽ പടമുഖം ഫൊറോന KC വയലിന്റെ സഹകരണത്തോടെ തടിയമ്പാട് മരിയ സദൻ പാസ്റ്ററൽ സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. ക്യാമ്പിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന് KC വയൽ കോട്ടയം അതിരൂപത പ്രസിഡന്റ് ശ്രീ ജോണീസ് P. സ്റ്റീഫൻ പാണ്ഡ്യാംകുന്നേൽ അധ്യക്ഷത വഹിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കോട്ടയം അതിരൂപത വികാരി ജനറൽ റവർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ വിശ്വാസ ജീവിത പരിശീലന വർഷം 2024-2025 രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ സെന്റ് ഡൊമിനിക് കത്തീഡ്രലിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കത്തീഡ്രൽ പള്ളിയിൽ മാർ ജോസ് പുളിക്കൽ വിശുദ്ധ കുർബാനയർപ്പിച്ച് സന്ദേശം നൽകി. തുടർന്ന് അധ്യാപകർ തിരിതെളിച്ച് പ്രതിജ്ഞയെടുത്തു. ആർച്ച് പ്രീസ്റ്റ് ഫാദർ വർഗീസ് പരിന്തിരിക്കൽ, രൂപത വിശ്വാസ ജീവിത പരിശീലന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഫിലിപ്പ് വട്ടയത്തിൽ, ഫാദർ ജോസഫ് ആലപ്പാട്ടുകുന്നേൽ, ഫാദർ ജേക്കബ് ചാത്തനാട്ട്, ഫാദർ ജോർജ് കുഴിപ്പള്ളി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കോട്ടയം ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭദ്രാസനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഫ്രൂട്ട് ബാസ്ക്കറ്റ് സംഘടിപ്പിക്കുന്നു. ഹൈബ്രിഡ് ഫലവൃക്ഷ തൈകൾ നട്ടുപരിപാലിക്കുന്ന പദ്ധതി പരിസ്ഥിതി ദിനത്തിൽ പാമ്പാടി ദയാറയിൽ വെച്ച് അഭിവന്യ ഡോക്ടർ യുഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപോലിത്ത ഉദ്ഘാടനം ചെയ്യും. ചെറുപുഷ്പം മിഷൻ ലീഗ് കാഞ്ഞങ്ങാട് മേഖല ഏഞ്ചൽസ് മീറ്റ് പടന്നക്കാട് പാസ്റ്ററൽ സെന്ററിൽ നടന്നു. വിശുദ്ധ കുർബാനയ്ക്ക് വികാരി ജനറൽ മോൺസിനോർ ജോസഫ് ഒറ്റപ്ലാക്കിൽ കാർമ്മികത്വം വഹിച്ചു. വികാരി ജനറൽ മോൺസിനോർ മാത്യു വളന്തുരുത്തി പടവിൽ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് സിജു പുളിക്കക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ഫൊറോന വികാരി ഫാദർ ജോർജ് കളപ്പുര അനുഗ്രഹ പ്രഭാഷണം നടത്തി. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ജീവകാരുണ്യ പദ്ധതിയായ സഹോദരൻ പ്രസ്ഥാനത്തിന്റെ ഭവനദാന പദ്ധതിയുടെ ഭാഗമായി പണികഴിപ്പിച്ച ഭവനങ്ങളുടെ കൂദാശയും സമർപ്പണവും സഭാ സുനഹോദസ് സെക്രട്ടറി ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റൊമോസ് നിർവഹിച്ചു. നിർമ്മിച്ച 6 വീടുകളിൽ 2 വീടുകളുടെ കൂദാശയും താക്കോൽ കൈമാറ്റവുമാണ് നടന്നത്. മലങ്കര അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ, Badrasana Secretary Father Alexander Abraham, Father Babukutti Andrews, Father ABC Matthew, Father Babin Babu, Kurian Maman എന്നിവർ പ്രസംഗിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ പരിസ്ഥിതി കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാഘോഷവും ഫ്രൂട്ട് ഗാർഡൻ പ്രൊജക്റ്റും ഗ്രീൻ ഓഡിറ്റ് പ്രോഗ്രാം ഉദ്ഘാടനവും നടത്തപ്പെടുന്നു. ജൂൺ 5-ന് ഉച്ചകഴിഞ്ഞ് 2:30-ന് പത്തനാപുരം മൗണ്ട് താബോർ ദൈറ അങ്കണത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൃഷിവകുപ്പ് മന്ത്രി സി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കും. ഡോക്ടർ ഡാൻ മാത്യു മുഖ്യപ്രഭാഷണം നടത്തും. ദൈവദാസി മദർ ഷന്താളിന്റെ 52-ാം ചരമവാർഷികം ആചരിച്ചു. വിശുദ്ധ കുർബാനയുടെ ആരാധന സന്യാസിനി സമൂഹത്തിന്റെ സഹസ്ഥാപകയായ മദർ ഷന്താളിന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന അതിരമ്പുഴ ആരാധനാമഠം ചാപ്പലിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്കും തുടർന്ന് അതിരമ്പുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാനയ്ക്കും കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തന്റെ ബാല്യകാല ആധ്യാത്മികതയ്ക്ക് മാർഗദർശനം നൽകിയ വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന് വ്യക്തിത്വമായ ഷന്താളമ്മ ലളിത ജീവിതത്തിന് ഉടമയായിരുന്നുവെന്നും പുണ്യപൂർണത പ്രാപിക്കുവാനുള്ള ഭഗീരഥ പ്രയത്നമായിരുന്നു അമ്മയുടെ ജീവിതമെന്നും അഭിമന്യ പിതാവ് പ്രസംഗമധ്യേ അനുസ്മരിച്ചു. വിശുദ്ധിയുടെ ആദ്യ പാഠങ്ങൾ ആരാധനാ സന്യാസിനിയെ സമൂഹത്തെയും ക്രൈസ്തവ സഭയെയും പഠിപ്പിച്ച ദേവദാസി ഷന്താളമ്മയോട് എന്നും നന്ദിയുള്ളവരായിരിക്കണമെന്ന് മാർ ആലഞ്ചേരി വിശ്വാസ സമൂഹത്തെ ഓർമ്മിപ്പിച്ചു. തിരുകർമ്മങ്ങൾക്ക് ശേഷം നടന്ന ശ്രാദ്ധ വിരുന്നിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. കോട്ടയം അതിരൂപതയുടെ വനിതാ ആത്മായ സംഘടനയായ ജ്ഞാനായ കാത്തലിക് വിമൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അതിരൂപത തലത്തിൽ തിരുവചന എഴുത്തു മത്സരം സംഘടിപ്പിച്ചു. ഗ്ലോബൽ മാതൃവേദി സംഘടിപ്പിക്കുന്ന വചനമെഴുത്തു മത്സരത്തിന്റെ മുന്നോടിയായാണ് അതിരൂപത തലത്തിൽ മത്സരം സംഘടിപ്പിച്ചത്. തെരളകം ചൈതന്യ പാസ്റ്റർ സെന്ററിൽ സംഘടിപ്പിച്ച മത്സരം അതിരൂപത പാസ്റ്റൽ കോർഡിനേറ്റർ ഫാദർ മാത്യു മണക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. അതിരൂപത പ്രസിഡന്റ് ഷെയ്നി പൊള്ളമ്പേൽ, സെക്രട്ടറി സിൽജി സജി തുടങ്ങിയ അതിരൂപത ഭാരവാഹികൾ പരിപാടിക്ക് നേതൃത്വം നൽകി. അതിരൂപതയിൽ 1-2 സ്ഥാനത്തിന് അർഹരാകുന്നവർ ജൂൺ 15-ന് ആലുവയിൽ വെച്ച് നടത്തപ്പെടുന്ന ഗ്ലോബൽ വചന എഴുത്തു മത്സരത്തിൽ പങ്കെടുക്കും. അമല മെഡിക്കൽ കോളേജ് നേത്രരോഗ വിഭാഗം നടത്തിയ സംസ്ഥാനതല തുടർ വിദ്യാഭ്യാസ പരിപാടി ഐഡിയാസിന്റെ ഉദ്ഘാടനം KSOS നിയുക്ത സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജി മഹേഷും നിയുക്ത അമല ജോയിന്റ് ഡയറക്ടർ ഷിബു പുത്തൻപുരക്കിലും ചേർന്ന് നിർവഹിച്ചു. നേത്രരോഗ ചികിത്സാ രംഗത്ത് നടത്തിയ സേവനങ്ങളെ മാനിച്ച് ഡോക്ടർ KC മത്തായിയെ ആദരിച്ചു. ഓർഗനൈസിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ VK ലതിക, സയന്റിഫിക് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബാസ്റ്റിൻ, ടാക്കോ സെക്രട്ടറി ജോണി ജോസഫ്, ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ തനുശ്രീ എന്നിവർ പ്രസംഗിച്ചു. 100-ഓളം നേത്രരോഗ വിദഗ്ധർ പരിപാടിയിൽ പങ്കെടുത്തു. യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭ അഖില മലങ്കര മർത്താമറിയം വനിതാ സമാജത്തിന്റെ 2023-2024 വർഷത്തെ ദേശീയ വാർഷിക ക്യാമ്പ് അങ്കമാലി, ഭദ്രാസനം, പെരുമ്പാവൂർ മേഖലയിലെ മണ്ണൂർ സെന്റ് ജോർജ് ബെത്ലഹേം യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്നു. മലങ്കര മെത്രാപോലിത്തായും കൊച്ചി ഭദ്രാസനാധിപനുമായ അഭിമന്യ മാർ ഗ്രിഗോറിയോസ് ജോസഫ് മെത്രാപോലിത്ത വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അഖില മലങ്കര മർത്താമറിയം വനിതാ സമാജം പ്രസിഡന്റ് അഭിമന്യ മാർ പിലക്സിനോസ് സക്രിയാസ് മെത്രാപോലിത്ത അധ്യക്ഷത വഹിച്ചു. MSOT സെമിനാരി റെസിഡന്റ് മെത്രാപോലിത്തായും യൂറോപ്പ് ഭദ്രാസന പാത്രിയാർക്കൽ വികാരിയുമായ അഭിമന്യ ഡോക്ടർ മോർ തെയോഫിലോസ് കുര്യാക്കോസ് മെത്രാപോലിത്ത ബൈബിൾ ക്ലാസ് നയിച്ചു. 2024-ലെ SSLC +2 CBC പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം കൈവരിച്ച വാകക്കാട് ഇടവകയിലെ പ്രതിഭകളെ SMYM സംഘടനയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വാകക്കാട് സെന്റ് പോൾസ് ഇടവക ദേവാലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇടവക പ്രോലൈഫ് വികാരി ഫാദർ അബ്രഹാം തകടിയിൽ, ദീപിക ഫ്രണ്ട്സ് ക്ലബ് രൂപത ഡയറക്ടർ ഫാദർ ജോർജ് നെല്ലിക്കുന്ന് ചെരുവ് പുരയിടം, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ബോബി മാത്യു, മദർ സുപ്പീരിയർ സിസ്റ്റർ ആൽഫിൻ FCC എന്നിവർ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. മലങ്കര കാത്തലിക് അസോസിയേഷൻ മാവേലിക്കര ഭദ്രാസന അൽമായ ദിനാഘോഷം ചാരുമൂട് സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നടന്നു. മാവേലിക്കര ഭദ്രാസന വികാരി ജനറൽ റവർ ഡോക്ടർ സ്റ്റീഫൻ കുളത്തും കരോട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഭദ്രാസന പ്രസിഡന്റ് ജോർജ് കുട്ടി പുത്തൂർ അധ്യക്ഷത വഹിച്ചു. ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രജനി മുഖ്യപ്രഭാഷണം നടത്തി. മോൺസിനോർ ജോർജ് ചെരുവിളയിൽ കോർ എപ്പിസ്കോപ്പൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. KCYM താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ രൂപതയിലെ 11 മേഖലകളിലായി നടത്തിയ മേഖലാ യൂത്ത് കോൺഫറൻസുകൾ സമാപിച്ചു. തിരുവമ്പാടി മേഖലയുടെ ആതിഥേയത്വത്തിൽ തിരുവമ്പാടി അൽഫോൺസ കോളേജിൽ നടന്ന സമാപന സമ്മേളനം കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ക്രൈസ്തവ യുവത്വം സമൂഹത്തിന്റെ പ്രതീക്ഷയാണെന്നും കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങളുടെ വക്താക്കളാകണമെന്നും ഡോക്ടർ ബീന ഫിലിപ്പ് അഭിപ്രായപ്പെട്ടു. രൂപതാ പ്രസിഡന്റ് റിച്ചാർഡ് ജോൺ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 6 വർഷക്കാലമായി KCYM താമരശ്ശേരി രൂപത ഡയറക്ടർ ആയിരുന്ന ഫാദർ ജോർജ് വെള്ളക്കാക്കുടിയിലിന് യാത്രയയപ്പ് സമ്മേളനവും വേദിയിൽ നടത്തപ്പെട്ടു. ദിശ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. തിരുവമ്പാടി സക്സ് ഗാർഡൻ ഡയറക്ടർ ചിൻഡു പി രാജു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ദിശ പ്രസിഡന്റ് പ്രകാശ് പീറ്റർ അധ്യക്ഷത വഹിച്ചു. ജയേഷ് ചാമ്പിക്കൽ, സിസ്റ്റർ കുസുമം, ജോയി കരിമട്ടം, സിസ്റ്റർ റോസ്മരിയ തുടങ്ങിയവർ സംസാരിച്ചു. ചൈൽഡ് പാർലമെന്റ് അതിരൂപത വാർഷിക സംഗമം വെള്ളയമ്പലത്ത് നടന്നു. TSSS കാര്യാലയത്തിൽ ഇന്ന് നടന്ന സംഗമം അതിരൂപത സഹായമെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ക്രിസ്തുദാസ് ആർ ഉദ്ഘാടനം ചെയ്തു. 9 ഫൊറോനകളിൽ നിന്നും വിവിധ വിഷയങ്ങളിൽ പ്രസംഗിച്ച ചൈൽഡ് പാർലമെന്റ് കുട്ടികളെയും അവരുടെ പ്രവർത്തനങ്ങളെയും പിതാവ് അഭിനന്ദിച്ചു. കുട്ടികൾ നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. വാർഷിക സംഗമത്തോടനുബന്ധിച്ച് നഴ്സറി സപ്ലിമെന്ററി അധ്യാപകർക്കും ചൈൽഡ് പാർലമെന്റ് വോളണ്ടിയർമാർക്കും വ്യക്തിത്വ വികസന പ്രക്രിയയിൽ അധ്യാപകരുടെ പങ്ക് എന്ന വിഷയത്തിൽ ശ്രീ വസന്തകൃഷ്ണൻ ക്ലാസ് നയിച്ചു. ചൈൽഡ് പാർലമെന്റ് കുട്ടികൾക്കായി ഉന്നത വിദ്യാഭ്യാസത്തിൽ വിജയം നേടാനുള്ള മാർഗങ്ങൾ എന്ന വിഷയത്തിൽ ശ്രീ സുനിൽ ജോൺ ക്ലാസ് നയിച്ചു. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വിദ്യാർത്ഥികൾക്കായി അഭിഷേക പ്രാർത്ഥന നടത്തി. പുതിയ അധ്യയന വർഷ ആരംഭത്തോടനുബന്ധിച്ചാണ് വിദ്യാർത്ഥികൾക്കായി അഭിഷേക പ്രാർത്ഥന നടത്തിയത്. വിദ്യാർത്ഥികളെയും അവരുടെ പഠനോപകരണങ്ങളെയും വൈദികർ ആശീർവദിച്ച് പ്രാർത്ഥിച്ചു. കൂടാതെ വിശുദ്ധ അന്തോണീസിന്റെ ചിത്രം പതിച്ച നോട്ട് ബുക്കുകൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. നാനാജാതി മതസ്ഥരായ 100 കണക്കിന് വിദ്യാർത്ഥികളാണ് പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കായി എത്തിച്ചേർന്നത്. റക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ ജോസ് തോമസ്, ഫാദർ അജയ് ആന്റണി പുത്തൻപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. കോട്ടയം അതിരൂപത വിശ്വാസ പരിശീലന വാർഷികവും പ്രഥമ അധ്യാപക സെമിനാറും സംയുക്തമായി അതിരൂപത വിശ്വാസ പരിശീലന കമ്മീഷന്റെ നേതൃത്വത്തിൽ ചേർപ്പുങ്കൽ ഗുഡ് സമരിറ്റൻ റിസോഴ്സ് സെന്ററിൽ നടത്തപ്പെട്ടു. കിടങ്ങൂർ സെന്റ് മേരീസ് ഫൊറോന ചർച്ച് വികാരി ഫാദർ ജോസ് നെടുങ്കാട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കോട്ടയം അതിരൂപത പാസ്റ്ററൽ കോർഡിനേറ്റർ ഫാദർ മാത്യു മണക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. വിശ്വാസ പരിശീലന കമ്മീഷൻ അംഗം സിസ്റ്റർ ബെറ്റ്സി SVM സ്വാഗതവും കമ്മീഷൻ ചെയർമാൻ ഫാദർ ജിബിൻ മണലോടിയിൽ സമ്മാനദാനവും ജോണി TK തെരുവത്ത് കൃതജ്ഞതയും അർപ്പിച്ചു. വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പ്രഥമ അധ്യാപക സെമിനാറിന് ബിഷപ്പ് വയലിൽ മെമ്മോറിയൽ ഹോളി ക്രോസ് കോളേജ് അധ്യാപകൻ ബ്രിസ്റ്റോ മാത്യു നേതൃത്വം നൽകി. സെന്റ് തോമസ് ഹോസ്പിറ്റൽ നെഫ്രോളജി ആൻഡ് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് ആരംഭിച്ചു. May 31 രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ സംഘടിപ്പിക്കുന്ന സൗജന്യ നെഫ്രോളജി മെഡിക്കൽ ക്യാമ്പിന് നെഫ്രോളജി ആൻഡ് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ വിഭാഗം മേധാവിയും കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റുമായ ഡോക്ടർ ഹരീഷ് KG, കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ മഹേഷ് ദേവദാസ് എന്നിവർ നേതൃത്വം നൽകും. ക്യാമ്പിന്റെ ഉദ്ഘാടനം പൊടിപ്പാറ ഹോളി ഫാമിലി ചർച്ച് വികാരി റവർ ഡോക്ടർ സോണി മുണ്ട് നടക്കൽ നിർവഹിച്ചു. KCWA കൊട്ടോടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മാതൃദിനവും നേഴ്സ് ഡേയും സംയുക്തമായി ആഘോഷിച്ചു. വികാരി ഫാദർ സനീഷ് കയ്യാലക്കകത്ത് ഉദ്ഘാടനം ചെയ്തു. രാജാപുരം ഫൊറോന പ്രസിഡന്റും കൊട്ടോടി യൂണിറ്റ് പ്രസിഡന്റുമായ പെണ്ണമ്മ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിൻസി ജോസഫ് സ്വാഗതം പറഞ്ഞു. KCCC മലബാർ റീജിയൻ ട്രഷറർ ഫിലിപ്പ് വെട്ടിക്കുന്നേൽ, സിസ്റ്റർ ഷാനറ്റി എന്നിവർ പ്രസംഗിച്ചു. അമ്മമാർക്കും നഴ്സുമാർക്കും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. വിശ്വാസ പരിശീലനത്തിന്റെ മലബാർ റീജിയണൽ പ്രധാന അധ്യാപക സെമിനാർ നടത്തപ്പെട്ടു. കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്തു. മലബാർ റീജിയണൽ ഡയറക്ടർ ഫാദർ ജോസഫ് വെള്ളാപ്പള്ളി കുഴിയിൽ, മാലക്കല്ല് സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ റിങ്കു ജോസ്, സിസ്റ്റർ ഷൈന SJC എന്നിവർ പ്രസംഗിച്ചു. കേരള സഭ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.